സിപിഐഎം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ആയിരനല്ലൂർ ലോക്കൽ സമ്മേളനം വിളക്കുപാറയിൽ സംഘടിപ്പിച്ചു. ഒക്ടോബർ 24, 25, 26, 27 തീയതികളിലായാണ് ലോക്കൽ സമ്മേളനം നടക്കുന്നത്. സിപിഐഎം 24-ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ മുന്നോടിയായാണ് സിപിഐഎം ആയിരനല്ലൂർ ലോക്കൽ സമ്മേളനം വിളക്കുപാറയിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഒക്ടോബർ 24-ാം തീയതി രാവിലെ 8:30 വാഹന പ്രചരണ ജാഥയും ഉൽപ്പന്ന കളക്ഷനും നടത്തിയിരുന്നു. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് രാവിലെ 8 മണിക്ക് എല്ലാ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തലും പാർട്ടി സഖാക്കളുടെ വീടുകളിൽ പതാകയും നാട്ടി. ഇന്ന് രാവിലെ 9 മണി മുതൽ ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ നടത്തി. തുടർന്ന് അനുരഞ്ജൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം പി ടി സൈഫുദ്ദീൻ പതാകയുയർത്തി. കൊടിയേരി ബാലകൃഷ്ണൻ നഗറായ വിളക്കുപാറയിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എസ് ജയമോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊക്കെ വോട്ട് കിട്ടിയതിനുള്ള നേരെ അവകാശികൾ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുന്ന നിലയിലാണ്. എന്നാൽ രാജ്യത്ത് ഒരു വിനാശകരമായ സാഹചര്യം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മേൽ എല്ലാ അധികാരങ്ങളും അണിച്ചേൽപ്പിച്ച് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം വിഭജിക്കാൻ പ്രവർത്തിച്ചതുപോലുള്ള ശക്തികൾ ഒളിഞ്ഞു കളിഞ്ഞും രാജ്യ കൈവരിച്ച രക്തങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് വലിയ പിന്തുണ പിടിയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നു. അവരാണ് രാജ്യത്ത് നമ്മുടെ മുഖ്യ ശത്രു. ആ മുഖ്യ ശത്രു രാജ്യത്ത് നമ്മൾ കണ്ടെത്തി. ആ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അത്രയും വലിയ ശത്രുത ഇല്ലാത്തവരെ കൂടി നമുക്ക് ഒറ്റയ്ക്ക് ഇല്ലാത്തവർക്ക് സമീപിച്ചുകൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനം രാജ്യത്ത് രൂപപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട്. എന്നാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആർ എസ് എസ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നും ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാട് നമ്മുടെ പാർട്ടിക്ക് കരുത്തുള്ളത് കൊണ്ട് സ്വീകരിച്ച് മോദി കൊണ്ടുവരുന്ന ഒരു നയവും ലോകകരമായ ഒരു നയവും നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഗവൺമെൻറ് ഈ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ദോഷവശത്ത് കേരളത്തിൽ ജനങ്ങൾ ഏൽക്കാതെ നാം നോക്കുമ്പോൾ ഈ കേരളത്തിൽ ബി ജെ പി വളരുന്നു എന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ബി ജെ പി വലിയ പ്രതിപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പരാമർശങ്ങൾ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ ലോക കാര്യങ്ങളും നമ്മൾ ആളുകളോട് നമ്മൾ വാദ്യം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് വളരുന്നത്. ജനങ്ങളുടെ മേൽ എല്ലാ അധികാരങ്ങളും അടിച്ചേൽപ്പിച്ച നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യപ്രാപ്തി വിഭജിക്കാൻ പ്രവർത്തിച്ചതുപോലെയുള്ള ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എസ് ജയമോഹൻ സംസാരിച്ചു. ഓമന മുരളി അനുശോചന പ്രമേയം രേഖപ്പെടുത്തി. ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു. ഒക്ടോബർ മാസം 24 മുതൽ 27 വരെ നമ്മുടെ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം 10-ാം തീയതി തന്നെ സംഘാടന സമിതി ചേരുകയും സംഘാടന സമിതിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ കൂട്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്തു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനുകൂലമായ ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ മഴയടക്കം ഉണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകൾ സംഘാടന സമിതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് സ്വയം പ്രസേനമായി ഏറ്റെടുക്കുകയാണ്. ചെറിയ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നടപടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സഭകൾ വിളക്കുപാറയിലെ സിഐടി തൊഴിലാളികൾ, ഓയിഫാമിലെ സിഐടി തൊഴിലാളികളടക്കം വലിയ ഒരു സഹായമാണ് ഈ സംഘാടന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളത്.
തുടർന്ന് വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി മുതിർന്ന സഖാക്കളെ ആദരിച്ചു. വിവിധ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പ്രവർത്തക റിപ്പോർട്ട്, ചർച്ച, മറുപടിയും നടത്തി. സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ, സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രമേയം, ക്രസൻഷൻ റിപ്പോർട്ട്, ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, എൽ സി സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, ഏരിയ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പും നടത്തി. ഒക്ടോബർ 27-ാം തീയതി നാളെ പ്രകടനം, റെഡ് വോളണ്ടിയർ പരേഡ്, പൊതുയോഗവും സംഘടിപ്പിക്കും. സീതാറാം യെച്ചൂരി നഗറായ വിളക്കുപാറയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ.